നമസ്കാരം. പ്രളയകാല പെരുമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നാടോടി നൃത്തത്തോടുകൂടി ഇന്നത്തെ കലോത്സവ കാഴ്ചകൾ ആരംഭിക്കാം. അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം ഐരുപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹർഷ. യവനിക ഉയർന്നു രംഗവേദിയിൽ പല പല കഥകൾ തുയിലുണർന്നു. ഇന്നോളമാരും പാടാത്തൊരു കഥ ആടിയുണർത്തുന്നു, ഞാൻ ആടിയുണർത്തുന്നു. ത്തിലെ തങ്കലിപ്പികളിൽ തെളിമ കുറഞ്ഞവൾ നാടക എട്ടുദിക്കഞ്ഞട്ടുമട്ടഹാസം ദുഷ്ടത കത്തുന്ന കൂരനോട്ടം നിശാചരി അവളുടെ കണ്ണിൽ അകപ്പെട്ട നിശ്ചയം മറ്റർക്കു മരണം തന്നേ. യുവകോമളൻ സുരസുന്ദരൻ സൗമിനി തൻപതി ശ്വേതനാഥൻ വഴി മുടക്കി നിന്ന താടകയെ കണ്ട് വാളുയർത്തി നിന്നു ശ്വേതനാഥൻ അലറി വിളിച്ചു ചാടിയടുത്തവൾ പാൽ പിടിച്ചു നില താഴടിച്ചു അവരുടെ നെഞ്ചിൽ നഖങ്ങളാട്ടി ചിന്തിയറിഞ്ഞവനെ പ്രിയനെ എന്നു വിളിക്കുന്നേ ഇടനെഞ്ചു തകരുന്നേ പൊട്ടിക്കരയുന്ന സൗമിനിയെ നോക്കി കൈകൊട്ടി ചിരിച്ചു പരിഹസിച്ചു നാടക പൊട്ടിച്ചിരിച്ചെന്ന് പരിഹസിച്ചു പെണ്ണിന്റെ കയ്യാൽ മരിച്ചൊരു ആണിനെ ചൊല്ലിക്കരയുന്ന പെണ്ണെ നീ പെൺകുലത്തിനു അപമാനം സൗമിനി തൻ ശോകം പാപമായി ക്രൗര്യമായി ഇണയുടെ നിണം വീണ മണ്ണുവാരി സൗമിനി ശാപം ചൊരിഞ്ഞു നീജേ നിൻ കയ്യാൽ നിൻ പ്രിയനെ കൊല്ലാതെ നേടില്ല ഒരിക്കലും നീ മോക്ഷം. അസുരമുഖ്യൻ കളിച്ചു ചിരിച്ചും കഥ പറഞ്ഞു താടക പൂത്തു തളിർത്തു നിൽക്കേ പ്രണയിച്ചു കൊതി തീരും മുൻപേ താടനെടുക്കാൻ എത്തിയവൻ പ്രാണേശ്വരന് താടക തൻകയ്യാൽ വധിക്കണമത്രേ. ഇന്നോളം താടക ചെയ്ത പാപങ്ങളത്രയും കർമ്മം കൊണ്ടൊഴിയുമത്രേ. വാരിപ്പുണർന്നൊരൻ കയ്യാൽ താടക വധിക്കുന്നതെങ്ങനെ ധർമ്മരാജ വയ്യൊന്നു നുള്ളി ചുംബിക്കുവാനേ കഴിയൂ കണ്ണമറുത്തൊരു കയ്യാൽ പ്രിയനെ കെട്ടിപ്പിടിക്കാനേ കഴിയൂ. പാപങ്ങളൊന്നും ഒഴിഞ്ഞിടേണ്ട മോക്ഷക്കവാടം തുറന്നിടേണ്ട പ്രിയനോടൊത്തൻ സ്നേഹം പങ്കിടാൻ ഒരു ദിനം കൂടി നീട്ടിത്തരൂ. ഒരു ദിനം കൂടി നീട്ടിത്തരൂ.
ചേറ്റുവാങ്ങി മണ്ണിൽ മരിച്ചു വീണിട്ടും സൗമിനിയേകിയ ശാപമാക്കാൽ സ്വർഗം ത്യജിച്ചവൾ താടക ആദ്യ കാവ്യത്തിലെ പ്രണയ കാവ്യം താടക താടക ആദ്യ കാവ്യത്തിലെ പ്രണയ കാവ്യം താടക 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 അടുത്തതായി ഒരു മാർഗംകളിയാണ് അവതരിപ്പിക്കുന്നത് ഇടുക്കി കരിങ്കുന്നം സെയിന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ചൊല്ലിലെ ചെയ്തേ മാറാനേ ഹിന്ദുവിൽ മനുഷ്യരല്ല
ഇല്ലല്ലോ ചെയ്തേ മനുഷ്യരെന്ന പോൽ മനതാരില്ലല്ലോ ചെയ്തേ മറ്റെല്ലാ നാട്ടിലും മാറനേ ഈരണ്ട് ചെയ്തേ മറ്റവൻ മാരല്ലോ മാറാതെ പോകുന്നു ചെയ്തേ മാറാനേ പോലെന്നെ മായോനെ കൽപ്പിച്ചു ചെയ്തേ മാറ്റവൻ കൂറ്റനായി മാലോഴി താകൃകുത്തി തത്താ തിമർദത്തെ എന്നിവയെല്ലാം കണ്ണുനിരാലെ തൊമായുണർത്തിച്ച നേരം തെയ്തേ എങ്ങും വിളങ്ങുന്ന നായൻ മിസീഹ പേർത്താരുൾ ചെയ്യുവാൻ തുടങ്ങി തെയ്തേ നീ ഒരു വൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കടൽ വേണ്ട തെയ്തേ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിലെല്ലാം തെയ്തേ മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പാരിൽ നിനക്കടൽ വേണ്ട തെയ്തേ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മച്ചയും ജന്തുക്കളല്ലോ തെയ്തേ എന്നതിനാലിപ്പോൾ ഞാനിന്നു നിന്നെയും വിറ്റുവില വാങ്ങി എന്നാൽ തെയ്തേ എഴുമൊഴികളും ഏഴും തികപ്പന ചിട്ടുകൊടുക്കുന്നു വേറെ തെയ്തേ ത്രിലോകനാഥൻ കാസെടുത്തൻപാൽ തൊമാടെ പക്കൽ കൊടുത്തു തെയ്തേ തൃപ്തി വരുമ്പോൾ അൻപലരുൾ ചെയ്തു യാത്ര വിധിച്ചഴകാലേ തെയ്തേ ഇടലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവോൻ എന്നൂര ചെയ്വതു കർഗുതെയ്യ തിന്തക തിന്തത്തേ ചിന്ത തെളിഞ്ഞതു ചോഴനുമാവാനും തന്നൂടെ മന്തിരിമാരും തെയ്തേ ചിക്കനെ വന്ദിച്ചു യോഗമൊരുമ്പിട്ട് ദൈവം ശരണമിതേന്ന് തെയ്തേ ചൊല്ലിയൊരു പോൾ നടത്തി നടന്നിതു തൊമയരുൾ വഴി പോലെ തെയ്തേ തിന്തക തിന്തത്തേ തെയ് തെയ്യ തെയ്യത്തേ കർഗുതാക തെയ്യത്തേ കർഗുതരികിട തിമൃതത്തേ പോരും വഴിക്കുള്ള വാഴ്വു കൊടുത്തതി നെയ്തും തിരിഞ്ഞില്ല കാവ്യ തെയ്തേ എന്ന നിമിത്തമായേകനടിച്ചിതു മത്തോമൻ തൻ്റെ കവീളെ തെയ്തേ തിത്തി 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 തീത്തി തിത്തി 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 തീത്തി തെയ്തേ ഇപ്പടി കണ്ടൊരു പോലും അവാനുടെ നടതിലുള്ള ജനവും തെയ്തേ ഒത്തു നിരൂപിച്ചു വിശ്വസിച്ചൻപാലെ മമ്മൂതി സായും മുഴുകി തെയ്തേ ഒത്തു തിരിച്ചു തിരിഞ്ഞിത കാവിൻ്റെ കയ്യും മുറി കുട്ടി തോമാ തെയ്തേ ഉരാളരോടറിയിച്ചിതു മാർഗവും കേട്ടവരായ കർഗുതെയ്യ തിന്തക തിന്തത്തേ ആനന്ദം വാരുമാറു മാലാക്കമാർ തിത്തെയ്തേ താരാകാശേ നിന്നിങ്ങു ലോകം ചേർന്നു തേയ് തിത്തേ തിത്തെയ്തക തെയ്യത്തേ ആചാര ജഡര മാടക്കും പോലെ തിത്തെയ്തേ താരാകയാൾ കൂടി പോതിയുന്നപ്പോൾ തേയ് തിത്തേ തിത്തെയ്തക തെയ്യത്തേ അതുപോഴു ദണ്ണൻ്റെ മുൻപിൽ ചെന്നു തിത്തെയ്തേ താരാദര നിന്നവർ കൈകൾ കൂപ്പി തേയ് തിത്തേ തിത്തെയ്തക തെയ്യത്തേ കീർത്തിച്ചു വാഴിപ്പോൾ ആറിച്ചറേ തിത്തെയ്തേ താര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് തേയ് തിത്തേ തിത്തെയ്തക തെയ്യത്തേ ആ വെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് തിത്തെയ്തേ താര കാൽക്കൽ വീണാഴുതു പീഴയും ചൊല്ലി തിത്തെയ്തേ താര കുമ്പിട്ടു നിന്നവർ കേട്ടും നീക്കി തേയ് തിത്തേ തിത്തെയ്തക തെയ്യത്തേ മനുഗുണമുടയവനരുളാൽ വാനവർ മഹിമയോടെത്തിയ നഞ്ഞുടനെ തിത്തിത്തേ കൈക്കൊണ്ടവർ ഒരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കേ തിത്തിത്തേ കരുണയോടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന ചുതുപാരി ചെയ്ത തിത്തിത്തേ നൽമുട് പലവക കിന്നരമഴകാൽ നന്ദുണിയും കുഴി പലതരമേ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തിത്തേ നന്മവരും വക പലമൊഴിയൊരിച്ച് നന്നായി മെൽക്കൾ പുലമ്പീതേ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തി ഉടമ്പിൽ നിന്നുയിരെടുത്ത്
ആകാശേ ഉരവനിരിപ്പിടം പുകി ചെയ്തടമായിലുടയവനുടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലേത്ത് തീത്തി വെച്ചത് തനിമിത് മക്കളും മരുതിനെ മരള് വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തേ മൻവിനി ഒഴിയെ പെരിയവൻ അരുവഴി തെരുവട് തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തേ അടുത്തതായി ഒരു മാപ്പിളപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത്. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിൽ നിസാർ. ും ചേത്തിപ്പതം അലിപ്പോലെ ഓ
പെരുമയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.